ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നല്ലേ? നോമ്പൊക്കെയല്ലേ എല്ലാവർക്കും? ക്ഷീണൊക്കെ ഉണ്ടാവൂല്ലേ? അപ്പൊ നോമ്പൊക്കെ വന്ന് അപ്പൊ ആ റാഹത്തായിട്ടിരിക്കണം എല്ലാരും. നോമ്പെന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു സന്തോഷല്ല. അപ്പൊ ഇന്ന് നമ്മള് വീടിന് വീഡിയോ, അന്നത്തെ ഒരു ദിവസമായിട്ട് അന്നത്തെ ഒരു വ്ളോഗാണ്, ചെറുതായിട്ടൊരു വ്ളോഗ്. ഭക്ഷണം, നോമ്പറക്കാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ചെറിയൊരു വ്ളോഗാട്ടോ. എല്ലാവരും കൂടെ ഭക്ഷണം ഉണ്ടാക്കണമൊക്കെ. അപ്പം എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മക്കളവിടെ രാവിലത്തെ ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ടി വി ആണ്. എനിക്ക് പിന്നെ കാർട്ടൂണാണ് എത്തിയത്, നോമ്പായാലും പെരുന്നാളായാലും. അപ്പം അതൊക്കെ ഒന്ന് കാണണോല്. പിന്നെ എന്തൊക്കെ, ഞങ്ങൾക്ക് സുഖമല്ല എല്ലാവർക്കും. ഇപ്പൊ നോമ്പൊക്കെ അത് റാഹത്തായിട്ട് പോട്ടല്ല. മഴയൊക്കെ പെയ്തതുകൊണ്ട് ദാഹത്തിനൊക്കെ കുറച്ച് കുറവുണ്ടല്ല. അതന്നെ ഭാഗ്യം. വേറെന്താ, എന്റെ ചാനലിൽ ആദ്യമായി കാണുന്നവർ ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യും. അപ്പൊ എന്റെ വീഡിയോയില് തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കല്ലാരും. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അപ്പൊ ഏതായാലും ഞാൻ കുട്ടികളുടെ അടുത്ത് കുറച്ചേരം പോയിരുന്നപ്പോ കറിയാ മീൻകറി ഉണ്ടല്ലോ, ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം. ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഇട്ടാ പോരെ, ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ. ചെറുതായിരുന്നു എന്നും റവക്കഞ്ഞി ചായ ഉണ്ടാക്കണ പാത്രം പ്രതീക്ഷിച്ചിട്ട് കറിയക്കാട് റവ ചായ രാവിലത്തെ ഉപ്പുമാവ് ഉണ്ടാക്കണ സാധനം. അതില് കയ്യിലില്ല, രണ്ട് കയ്യിൽ ഇതീ കുത്തിക്കില്ല. കുഞ്ഞ കയ്യിൽ അവിടെ ഉച്ചോ, കുഞ്ഞ കയ്യിൽ അതിലുണ്ട്. കക്കൻ്റെ ഇറച്ചിട്ടല്ലേ, ഇറച്ചി അങ്ങനെ മീൻ അവിടെ മീൻചാറും ദോശയും ചൂടാ പറഞ്ഞു. അപ്പൊ കുറച്ച് നെയ്യൊക്കെ നമുക്കൊരു പാത്രത്തിക്കാണ്ട് ഒഴിച്ചിട്ട് മിഞ്ഞോ മൂന്നോ ടീച്ചറ്. എന്താ കരയുന്ന അവിടെ? ഇവിടെ വാ, ഞാൻ ചോദിച്ചിട്ടാ. നീനെ എന്തിനാ കരഞ്ഞു? ഉമ്മ അടിച്ചാ? കയറ് പുച്ചുകൊണ്ടിരിക്കോ. കയറ് പുച്ചിട്ടോ? അപ്പൊ ഓള് ഇടിക്ക വന്നീനെ കുളിച്ചിടുള്ളു. താങ്കിന്നോ പുറത്തുന്നോ? എനിക്ക് സമാധാനായിരുന്നു. ഏതായാലും അവിടെ പോയിട്ട് ഇവരൊക്കെ അറിഞ്ഞിട്ട് ഒരു ദോശയൊക്കെ തിന്നോ. ഇനി 4 മണി 3 മണിക്ക് തുടങ്ങിക്കണ്. ഞാൻ അമ്മമാർക്കല്ല വയസ്സിലാക്കാണ്ട് കുടിച്ചാനൊന്നും വെക്കൂല. എന്നാലും ഉണ്ടാക്കുമ്പോ നമ്മൾ വിചാരിച്ചു
ഒരു പേപ്പറിട്ട് കത്തിച്ചാ മതി. വത്തക്കരി വെച്ചുണ്ട്, പുതിനയില് നാരങ്ങ ഇഞ്ചി ഒക്കെ ഇട്ടുള്ള നാരങ്ങ വെള്ളം ഉണ്ട്, അതന്നെ രസാണ്. പിന്നെ വല്ലാതെ ദാഹമൊന്നുമില്ല, ഒന്നും പെയ്തോണ്ടല്ല. അതന്നെ അൽഹംദുലില്ല, എല്ലാവർക്കും ഒരു ഫൈറായി. അപ്പൊ അതില് സേമി ഞാൻ അതിന്റെ കൂടെ ഒന്ന് വർക്കുണ്ട് കേട്ടാ. പണ്ട് ഇങ്ങനെ വറുത്തിട്ടൊന്നും അല്ല ഉണ്ടാക്കിയത്, വെള്ളാണ്ട് വെക്കുക, തിളപ്പിച്ച അതിന് നമുക്ക് റവ ഇട്ട് വേവിച്ച, സേമിച്ച് വേവിച്ച, എന്നിട്ട് തൂമ്പിച്ച, പാലുണ്ടെങ്കിൽ അത് വെച്ച, അതൊക്കെ തന്നെ. അപ്പൊ അതിന് മിന്നോ നമ്മളെ കൂട്ടുകാരെ ഇട്ട് പോയി കളിച്ചൊക്കെ വരിക കേട്ടാ. അടുത്ത കഥ പറഞ്ഞു തരും. കൂട്ടുകാരെ വന്നാ പിന്നെ അയൽവാസിനോടെ ഇവരെങ്കിലെങ്കിൽ അങ്ങനെ കുറുതിയാ. ഇങ്ങനെ സ്ഥലം മതി. അപ്പൊ ഓരിപ്രാവശ്യം ഇതിന്നല്ലേ വോട്ടിന്? ഇപ്പൊ വോട്ടിണ്ടെങ്കിൽ എന്നിലോ അറിയിട്ട് ജയിച്ചാ റിസൾട്ട് അറിഞ്ഞിക്കണ. അതിനു മുന്നോ എന്ത് രാജിച്ച് തോൽക്കുന്നുണ്ടോ? ആ അപ്പൊ ഓരോ പേരിലല്ലേ ഇപ്പൊ വോട്ട് ചെയ്തിക്കണ വേറെ ആൾക്കാര്. അപ്പൊ വേറെ വോട്ട് എടുക്കണ്ടേ? ഇവനിക്കല്ലേ വോട്ട് ചെയ്തിക്കണ ആൾക്കാര്, ജലീലിനുള്ള ഓ പ്രാവശ്യം നിന്നിക്കണില്ലേ? ഏത്? ആ ഇനി ആകെ 2 വയസ്സുള്ളൂ. അത് ശരി. അപ്പൊ എന്തിനോനെ? ആ ശരി. അപ്പൊ അല്ലെന്നോ ഇപ്പൊ വോട്ടിന് എതിരെങ്കിലും നിന്നിക്കട മെമ്പറായിട്ട്. അപ്പൊ അതാ ഞാൻ. അപ്പൊ ആ വോട്ടിന് എന്ത് ചെയ്യാ? ആ ജയിച്ചെങ്കി ജയിച്ചു, തോറ്റെങ്കി തോൽക്കൂല. എന്തിനപ്പൊ രാജിച്ചു? എന്തോ സംഭവം ഉണ്ടല്ലോ, അതോ തോൽക്കുന്ന് അറിഞ്ഞിട്ട് രാജിച്ചു. തിരുവനന്തപുരാണോ എന്റെ വീട്? ഇന്നെന്താണ്ടേ? ഞാനാ പാലെല്ലാം തളിച്ചു വന്നിട്ടുണ്ട്, പാല് വെള്ളത്തിൽ. അപ്പൊ നമുക്ക് ഇതിലേക്ക് റവാണ് ഇട്ടെടുത്തിട്ട് നല്ലൊരു വേവിച്ചെടുക്കാം, തളിപ്പിച്ചൊരു വേവിക്കാം. നല്ലൊരു കൊഞ്ഞു വന്നാലും അത് രസം ഉണ്ടാവുള്ളൂ കേട്ടോ. കളിക്കി കൊടുത്തില്ലെങ്കിൽ അടിയെ കൊടുത്തിട്ട് കളിക്കി കൊടുത്തു. അപ്പൊ ദോശ അത് ചുടുന്നുണ്ട്. അന്നാരങ്ങനക്കാൾ മാറി കിട്ടിയിട്ടുണ്ടോ? ചെയ്യട്ടെ. ഇനി ഇവിടെ അടുപ്പുണ്ട്, 2.5 ഉള്ളൂ. ദോശക്കെ തന്നെ മതിയാക്കാ. കവറ് വല്ലാതെ പോവില്ല. ചോറിന് ചെറുങ്ങൊക്കെ കാണിച്ചിട്ട് അതൊന്നും ഇല്ല. ദോശക്കെ ഉണ്ട്, മാമ്മമാരും ഉപ്പാരൊക്കെ ഉള്ളവർക്കുണ്ടാവും.
പിന്നെ കാലിറ്റ് ദോശ ആ ദോശപ്പം വേണം. വിദ്യാഭകാക്ക നീക്കണമെങ്കിൽ ഒരു ഗ്ലാസ് കട്ടിൻ്റെ ദോശപ്പം തക്കാളിക്കറൊക്കെ ഉണ്ടാക്കി കൊടുക്കാനല്ലേ നീന്തറി അതന്നെ നീക്കുന്നു. ചായൊന്നുമില്ലാതെ നോക്കും. ആ മിന്നൂട് കേറിനോ പിന്നെയും ജ്യൂസിനും പൈപ്പും കിട്ടിയാ നല്ല കുറുമായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ചോദിച്ചറിയുന്നുണ്ട് വോട്ടിനെ പറ്റി. നമ്മളിപ്പോ രാഷ്ട്രീയത്തിനെ പറ്റി വല്ല കേൾക്കാൻ നിൽക്കുന്നില്ല. ഞാൻ ചോദിച്ചു അപ്പൊ ഏതായാലും ദോശ അവിടെ ആവുന്നുണ്ട്, നമ്മുടെ റവക്കല്ലും ഇവിടെ ആവുന്നുണ്ട്. നീഞ്ചാറാണെങ്കിൽ നാട്ടുകാർക്കാണ് മീൻ പൊച്ചണം. മീൻ പൊച്ചാൻ അങ്ങനെ പറയുന്നുണ്ട്. അതാണ് എന്റെ ഒക്കെ മീൻ ദോശയുടെ കൂടെ മീൻ പൊച്ചുണ്ടെങ്കിൽ ഭയങ്കര ഇനിയിപ്പോ എപ്പോ ദോശ ആണെങ്കിൽ ഒരു മീൻ ഭക്ഷണം പൊടിച്ചത് കിട്ടുക ഭയങ്കര കൊറേ നേരായിക്കണം പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മളെ റവക്കഞ്ഞ ഒന്ന് തൂമ്പിച്ചെടുക്ക. പണ്ടിങ്ങനെ വെണ്ടാണ്ട് ചോളുള്ളി തൂമ്പിച്ചാണ്ട് എടുക്കലാണ്. അത് തന്നെ നല്ല രസമായിരുന്നു. എനിക്ക് ഞാൻ രണ്ട് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അഞ്ഞ അണ്ടിപ്പരിപ്പും പിന്നെ ഉണക്കമുന്തിരി ഒക്കെ ഇടാം. അപ്പൊ ഞാന് രണ്ടെണ്ണം എടുത്ത് നെയ്യല് അണ്ട് തൂമ്പിച്ചെടുക്കട്ടെ. അപ്പൊ ഏതായാലും കുട്ടികളൊന്ന് വാർപ്പിന്റെ മേലേക്ക് വരുന്നതാണ്. നമ്മള് ചെറുപ്പത്തിൽ അങ്ങനെ തന്നെ ഇനല്ലേ ബാങ്ക് എത്ര മിനിറ്റ് ഉണ്ട് രണ്ടേ വാനൊക്കെ മിനിറ്റ് നോക്കിട്ടിരിക്ക. അപ്പൊ ഏതായാലും അതെന്നാണ്ട് തൂമ്പിച്ചെടുത്ത് വെച്ചാൽ നമുക്ക് മീൻ പൊരിച്ചു കൊണ്ട് വെക്ക. അപ്പൊ ഇന്നിപ്പോ എല്ലാവർക്കും കോഴിക്കറിയും പത്തിരിയൊക്കെ തന്നെ വെക്കാറല്ലേ. അങ്ങക്ക് തന്നെ ഉണ്ടാവുള്ളൂ ദോശ മീൻ കറിയൊക്കെ. ഓഫീസില്ല നമുക്ക് ഇടയിലൊക്കെ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ രണ്ട് ഉണക്കമുന്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒപ്പം തന്നെ ഇട്ട കരിച്ചിട്ട് രണ്ട് വേപ്പിൻ്റെ ഇല ഇട്ട് വേപ്പിന്മാരൊക്കെ അമ്പത് ഇല പൊയിഞ്ഞിട്ടാ. അപ്പൊ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടേ രണ്ടാമത് ഇല ഒക്കെ വെന്നിക്കണിട്ടാ. നോമ്പായപ്പോ തന്നെ ഇല അത് നമുക്ക് റവിക്കാണ്ട് ഒഴിച്ചെടുക്കാം. ഇപ്പൊ കുട്ടികളൊക്കെ വരും പായസം ഒഴിച്ചിട്ട്. അപ്പൊ കുറച്ച് ചൂടാറിയില്ലാണ്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കും ചെജ്ജ കുട്ടികൾക്ക്. അവർക്ക് പിന്നെ നോമ്പറക്കുന്ന നേരത്ത് തിന്നാനുണ്ടാവില്ല. നോമ്പുണ്ടോ ചാന്നൊക്കെ പറഞ്ഞു. അതാണ്ട് നമുക്ക് ഇതിലൊക്കെ പിന്നെ ഞാൻ കുറച്ച് ഇടുന്നു. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഓൻ അപ്പം ഇടുകയാണല്ലാതെ. അപ്പം ഏതായാലും കരിമീനാണ് അതൊന്നോട് പൊരിച്ചേക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ മിന്നുക്കുട്ടി വന്നിക്കണിട്ടോ. എന്തൊക്കെയാ പറഞ്ഞിക്കാണ്ട് ഇനിയും പോട്ടെ അമ്മമാർക്ക് അറിഞ്ഞിക്കാണ്ടോ എന്തൊക്കെയാ പറഞ്ഞു വരികയാണ്. അപ്പം ഇനിയിപ്പോൾ ഒരുവിധമൊക്കെ ശരിയാക്കണം. നല്ലൊരു റാഹത്താണല്ലേ ചായ നേരാക്കി വെക്കട്ടെ.
ചോറിനാണോ? ദോശ അത്താഴത്തിനൊക്കെ കൂടെ ചുടാണ്ടാവും. ചോറ് എന്ത്? കൊതുമ്പും എന്നിട്ട് പിന്നെ വാങ്ങിക്കുമ്പോ കൂട്ടുകയറണം. കാത്തിരിക്കലാ വെള്ളക്കന്നെ റെഡി ആക്കി വെച്ചിട്ട് കൊട്ടാ നിക്കാം. സോസും കിട്ടില്ല. ചായ അച്ഛാ മറന്നീന് കേട്ടോ. അതിന്റെ തോൽ ചെന്നിട്ട് കുടുങ്ങിയതാണ് ഇവിടെ. ചാരൊക്കെ കഴിഞ്ഞിട്ടാ കാച്ചി. ചായ ഒന്നോ രണ്ടോ ഗ്ലാസ് കാച്ചുള്ളു. നമ്മളെ കുഞ്ഞോനക്ക് മാത്രം പാലൊഴിച്ച ചെലപ്പം കുടിച്ചു. അങ്ങനെ പാത്രമൊക്കെ ഒന്ന് കഴുകിയൊക്കെ അപ്പോത്തിന് വത്തക്കൊക്കെ ഒന്ന് മുറിച്ചേക്കാണ്. അരിയുമിടാണ്ട് രാത്രിക്ക് ചോറ് കഞ്ഞ ചോറൊക്കെ വേണ്ടൊലിക്ക് അരി നിൽക്കും. ചോറിനോട്ട് വെച്ചിട്ട് അരിയും ഇടണം. ശേഷം ചോറ് ഈ മെട്ടിയില്ലെങ്കിൽ കുട്ടികളെ ചോറാണ്. ഇപ്പൊ അമ്മക്കനെ തിന്നാൻ തോന്നിയ തിന്നാൻ തരില്ല. മറ്റേ ഏതായാലും ബാങ്ക് കൊടുക്കാനായപ്പോത്തിന് എല്ലാരും വന്ന് ബാങ്ക് കൊടുത്ത് എല്ലാരും നോമ്പറക്ക കേട്ടാ. അത്യാവശ്യത്തിന് ഇതൊക്കെ മതി എല്ലാവർക്കും അല്ലെ. അല്ലേ തന്നിപ്പോ വാങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയൂലല്ലോ. റവക്കഞ്ഞി ഉണ്ട്, ജ്യൂസ് ഉണ്ട്, ഇതൊക്കെ തന്നെയല്ല. ദാഹം മാറാൻ വേണ്ടി, ക്ഷീണം മാറാൻ വേണ്ടിയൊക്കെ നമുക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചായ അടിച്ചാൽ മതിയല്ലോ. എല്ലാരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പൊ ഏതായാലും നമ്മളെ കുഞ്ഞാപ്പിളകാക്ക് ചാടിച്ചാൻ വന്നിക്കണ കേട്ടാ. മീൻകറിയും ദോശയും തിന്നിട്ട് ചെറിയ ഉണ്ടീല നിങ്ങള് ഭയങ്കര കാര്യം. നിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കൊലയുമ പോയിരുന്നു. ഞങ്ങൾക്കൊന്നും പിന്നെ ഇപ്പൊ തന്നെ വേണ്ട, അക്കം പോലൊക്കെ തിന്നുള്ളു. അപ്പൊ കൊലയുമ പോയിരുന്നിട്ട് സിറ്റ് ഔട്ടിൽ പോയിരുന്നിട്ടേ തിന്നാണ്. അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പാരന്റൊക്കെ ഒന്ന് പോയി വന്നപ്പോത്തിന് പാറ്റോട് പൊടിഞ്ഞിക്കണ്. അതിനെ പൊടിച്ചാണ് കുട്ടിയാള്. അപ്പൊ അത് കുറച്ചേരം കണ്ടിരിക്കാന്ന് വിചാരിച്ചു ഞാന്. ഇപ്പൊ അത് കുറച്ചേരം കാണാം. അതൊക്കെ ഇപ്പൊ രസല്ലേ.